എൻഡെകാർ.com ഓട്ടോമോട്ടീവ് വ്ലോഗിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വാഹന വായ്പ ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. വാഹനം എന്നത് ഒരു സ്വപ്നമാണ്. ലോൺ എടുത്ത് വാഹനം വാങ്ങിയാണ് നമ്മൾ ഭൂരിഭാവവും ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. എന്നാൽ മാസം കൃത്യമായി EMI അടച്ചു തീർത്താൽ ബാധ്യത കഴിഞ്ഞു എന്നാണ് പലരുടെയും ധാരണ. ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്, ബാങ്കിന് നൽകാനുള്ള ബാധ്യതകളെല്ലാം തീർത്തു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് NOC. ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ബാങ്ക് NOC നൽകണം. ലോൺ എടുത്തു വാങ്ങുന്ന വാഹനം ലോൺ കാലാവധിക്ക് മുൻപായി വിൽക്കുന്നതിനായി ബാങ്കിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇത് ലഭിച്ചില്ലെങ്കിൽ RC ബുക്കിൽ നമുക്ക് പേര് മാറ്റാൻ സാധിക്കില്ല. ലോൺ തീർത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് NOC സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതും വാങ്ങിവെക്കുക. രണ്ടാമതായി ഹൈപ്പോത്തിഫിക്കേഷൻ, വാഹനത്തിന്റെ RC ബുക്കിൽ ഹൈപ്പോത്തിഫിക്കേഷൻ വിവരങ്ങൾ ലോൺ നൽകുന്ന ബാങ്കിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. RC ബുക്കിൽ നിന്ന് ബാങ്കിന്റെ പേര് ഒഴിവാക്കിയാൽ മാത്രമേ വാഹനം പൂർണ്ണമായും നമ്മുടേതാകൂ. ഇതിനായി ബാങ്കിൽ നിന്ന്, അതായത് RTOയുടെ പേരിലേക്ക് ലഭിക്കുന്ന NOC സർട്ടിഫിക്കറ്റും ചേർത്ത് അപേക്ഷ സമർപ്പിക്കണം. കൂടാതെ ഇൻഷുറൻസ് കമ്പനിക്കും ഹൈപ്പോത്തിഫിക്കേഷൻ മാറ്റി കിട്ടാൻ അപേക്ഷ സമർപ്പിക്കണം. ലോൺ ക്ലോസ് ചെയ്യണം. EMI അടച്ചു തീർത്താൽ ലോൺ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. കാരണം അടുത്ത തവണ ലോൺ എടുക്കുമ്പോൾ ആക്റ്റീവ് ലോൺ ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ കുറയും. ഇതുമൂലം ചിലപ്പോൾ പുതിയ ലോൺ ലഭിക്കുന്നവരെ തടയപ്പെട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കാർ ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വ്ലോഗുമായി അടുത്ത് തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.